ഇംഗ്ലണ്ടിലെ സർവകലാശാലയിൽ നിന്ന് പുരാവസ്തു ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ബേസിൽ 5 വർഷം ഫ്രാൻസിൽ ഒരു ബിസിനസ്സുകാരന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു. ബോട്ടുകളും ആഡംബര വീടുകളുമെല്ലാം ഉണ്ടായിരുന്നിട്ടും തന്റെ ബോസിന്റെ ജീവിതം ശൂന്യതയും അസന്തുഷ്ടിയും നിറഞ്ഞതാണെന്ന് ആ ചെറുപ്പക്കാരൻ കണ്ടു. തന്റെ ജീവിതം അതുപോലെ ആകരുതെന്ന് തീരുമാനിച്ച ബേസിൽ 35-ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന് ക്രിസ്തുവിന്റെ പുരോഹിതനായി. അറിയപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ മകനായിരുന്നു ഡേവിഡ്. ഗ്രിഗോറിയൻ ചാന്റിനെ കുറിച്ചുള്ള സർവകലാശാലയിലെ ഒരു ഗവേഷണ പ്രൊജക്റ്റാണ് അദ്ദേഹത്തെ ബെനഡിക്ടൈൻ സന്യാസിമാരിലേക്ക് എത്തിച്ചത്. കാനഡയിൽ ബിസിനസ്സുകാരനായിരുന്നു എൽഡ് ടിലോട്സൺ. ബിസിനസ്സിൽ വിജയിച്ചിട്ടും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. നിരാശത നിറഞ്ഞ നാളുകൾക്കൊടുവിൽ ക്രിസ്തുവിന്റെ പിന്നാലെ അവനും ഇറങ്ങി. അയർലൻഡിലെ ഡബ്ലിനിൽ വനത്തിനുള്ളിലുള്ള സിൽവർ സ്ട്രീം പ്രിയറിൽ നിത്യാരാധന ജീവിതവ്രതമാക്കി കഴിയുകയാണ് മേൽപ്പറഞ്ഞ മൂവരും. ഇവരെ പോലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ബെനഡിക്ടൈൻ സന്യാസശൈലി സ്വീകരിച്ച് കടന്നുവരുന്ന 18 പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ലോകം മുഴുവനിലുമുള്ള വൈദികരുടെ വിശദീകരണത്തിനായി പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുക എന്നതാണ് ഇവരുടെ ജീവിതവ്രതം. 2012 ഈ പ്രിയറി സ്ഥാപിതമായത്. വിശുദ്ധ കുർബാന, ആരാധന, വളർത്തു മൃഗങ്ങളുടെ പരിപാലനം, ജപമാല നിർമ്മാണം തുടങ്ങിയവയും ഇവരുടെ ദൈനംദിന ജീവിതചര്യകളിൽ പെടുന്നു. എല്ലാ ജോലികൾക്കിടയിലും പ്രാർത്ഥന നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയാണ് ഇവർ കടന്നുപോകുന്നത്. സന്യാസിമാരുടെ ജീവിതം ഉറവകൾ പോലെയാണ്. അത് എവിടേക്ക് ഒഴുകുന്നു എന്ന് ആരും അറിയുന്നില്ല. എന്നാൽ അത് ഒഴുകുന്നിടത്തെല്ലാം വളരെയേറെ ഫലങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ ലോകത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് ഈ സന്യാസിമാർ പറയുന്നത്.